വനസംരക്ഷപ്പേര് വരുന്നു. അപ്പം നിങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധകൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഒന്ന് ഒരാൾ മരിച്ചുപോയാൽ ആ ആത്മാവ് ഇനി ശരീരം എടുക്കണമെങ്കിൽ അതുപോലുള്ള ഒരു യോഗിയെ തേടി വരണം. യാത് യോഗി വരും. അതിനുവേണ്ടി അവൻ എത്ര ജന്മം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ അവരുടെ ബോഡിയെ ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുത്. അവരെ പ്രത്യേകം ഇരുത്തി അവർക്ക് ആ ഒരു ക്ഷേത്രം പോലെ വെച്ച് അവിടെ ഇരുത്തിക്കളയണം. കാരണം ആ ജീവൻ വന്നിട്ട് അവിടെ വന്ന് തന്നെ ഇരിക്കും. കാരണം അവർക്ക് വേറെ ഒരിടത്ത് പോകാനുള്ള സാധ്യതയില്ല. അങ്ങനേ ഇരുന്ന് അവർ സാധന ചെയ്ത് അവർ രക്ഷപ്പെട്ട് പോയിക്കോളും. ഇതാ ശബരിമലയിൽ അയ്യപ്പൻ ഇന്ന് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ നിന്ന് അയ്യോ അപ്പോ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത്. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് അങ്ങനെ ആ പൂർണ്ണതയിലേക്ക് എത്താൻ അത്രയ്ക്ക് തമസിക്കുകയാണ് പുള്ളി. അത് നമ്മളാരും മനസ്സിലാക്കണില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു എവിടെ ആരും എന്നെ കാണാൻ വരാവേ, ഞാൻ ഇവിടെ തപസ്സിയായിട്ട് കഷ്ടപ്പെടുത്തിക്കാന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിത് കേൾക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യുന്നത്? നമ്മൾ അവിടെ പോയിരുന്നു അയ്യോ അപ്പോൾ വിളിക്കണം. അങ്ങനെ അവൾ നമ്മുടെ ദുഃഖം തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. അത് പോളാന്ന് പറയും. കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയെ റീചാർജ് ചെയ്യാനാണ് അങ്ങ് അദ്ദേഹം ഇരിക്കുന്നത്. അതെ, മണിമണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് മണിമണ്ഡപത്തിൽ ആരും അവിടെ പോകുന്നില്ല. ആരെങ്കിലും മണിമണ്ഡപത്തിൽ പോകുന്ന ഇവിടെ ഈ വിഗ്രഹത്തിന് അങ്ങോട്ട് തൊഴുതുകൊണ്ട് ഓടും. അത് സമാധി രീതി നടത്തുന്നത് പോവില്ല. മണിമണ്ഡപത്തിലാണ് അദ്ദേഹം യോഗാഗ്നിയിൽ അദ്ദേഹം പോകുന്നത്. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിന് റിയൽ സ്ഥലം. അവിടെ അവിടെ പോയിരിക്കണം. ഇവിടെ ആരും പോവില്ല. അവിടെ വന്ന് ചുമ്മാ ഇങ്ങനെ ചുറ്റി കിടങ്ങി ഒരു പൂ തൊഴാനോ ഒന്നിനും പോവില്ല. കാരണം ആക്ച്വലി അവന് കൊടുക്കാത്തത് നല്ലത്. അവിടെ പോയി ശല്യം ചെയ്യില്ലല്ലേ. അപ്പോൾ ഇത്രയ്ക്ക് അവർ അദ്ദേഹം അവിടെ നിന്ന് തപസ് ചെയ്യുന്നു. അവർ മാത്രമല്ല, ഇതുപോലെ എത്രയോ ആത്മാക്കൾ ഈ സ്റ്റേജ് അറ്റൈൻ ചെയ്ത് തപസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തപസ് ചെയ്യുന്ന കോടികളുള്ള ഒരുത്തിനാണ് ഹിരണി ലോകത്ത് പോകുന്നത്. അതാണ് യുക്തേശ്വരഗിരി പറഞ്ഞത്. എന്താണ് ആ എട്ട് രീതിയിലെ എട്ട് പ്രാണായ, അതായത് എട്ട് സമാധി, ഏഴ് സമാധിയിലെ എട്ടാമത്തെ സമാധി ആരാണോ അറ്റൈൻ ചെയ്തത് അവൻ ഹിരണ്യലോകത്ത് എൻ്റെ അടുത്ത് വരും. അവിടെ ഇരുന്ന് ഞാൻ കുറേ വർഷം തപസ്സിക്കും. അതിനാണ് എന്നെ അവിടെ എൻ്റെ ബാബാജി സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. അതെ അതെ, ഓ അതെ, അതേ പറഞ്ഞോണ്ടല്ലോ. ഹിരണ്യലോകത്തിൽ വരുന്നവനെ മാത്രം ഞാൻ സ്വീകരിക്കുന്നതാണ്, അല്ല ഇവിടെ കിടക്കുന്നവരല്ല. അപ്പം അവിടെ അവിടെ എത്തണം. അപ്പം ഹിരണ്യലോകത്ത് പോയി അവിടെ വെച്ച് ഞാൻ ഇവർക്കെല്ലാം ദീക്ഷ വീണ്ടും അവരെ സാധന ചെയ്യിപ്പിച്ച് പിന്നെ അവർ ഞാൻ ബ്രഹ്മത്തിലേക്ക് ഐക്യപ്പെടുത്തും. അതും ബ്രഹ്മത്തിൽ ഐക്യപ്പെടുത്തുന്നില്ല, വേറൊരു പായത്തോടെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അവിടെ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരമാർത്ഥം അവിടെ പറയുന്നുണ്ട്. ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ ശരീരവുമായിട്ട് വരും. അതേ പുതിയ ഉടുപ്പെടുത്ത് കൊണ്ടുവരികയാണ്. അല്ല പഴയ ഉടുപ്പ് കൊണ്ട് അവിടെ രക്ഷപ്പെടാനൊന്നുമില്ല. ദേവത സാന്നിധ്യം വെറും ഇപ്പം ഇതുപോലുള്ള സാന്നിധ്യം തന്നെ. എൽ കെ ജി യു കെ ജി അങ്ങനെയൊക്കെ ഉണ്ട്. ആത്മീയത്തിൻ്റെ എൽ കെ ജി യു കെ ജി ഒക്കെ വന്ന ആത്മാക്കൾ ഇവിടെ കിടന്ന് കുറേയൊക്കെ കളിച്ച് കുറേ ചാപ്പാടൊക്കെ അടിച്ച് അവസാനം അവരുടെ പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും ഒരു ശരീരം എടുക്കും. ഇതേ സമയത്ത് ക്രിയായോഗമൊക്കെ അങ്ങനെയല്ല. നമ്മൾ വീണ്ടും അവിടെ നിന്ന് യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുണ്യം അവിടെ തീരാൻ പോകുന്നില്ല. അതെ അതെ അതെ, അതാണ് സഗുണ ബ്രഹ്മങ്ങൾ. മോക്ഷത്തിന് കാരണമെന്ന് ചില ആത്മാക്കൾ നമ്മുടെ മോക്ഷത്തിലേക്ക് നമ്മൾ നയിക്കും. നയിക്കാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പൊടെ അവിടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇവിടെ നമ്മുടെ നിറയെ ഗുരുക്കന്മാരുണ്ട്, മഹാസിദ്ധന്മാരായ ആൾക്കാരുണ്ട്. അവിടെ അവരൊക്കെ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വഴി ഇത് തന്നെ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് സഹായിക്കും. അല്ലാതെ ഒരു ആത്മാവും നമ്മളെ സഹായിക്കുന്ന ഏർപ്പാടേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ ജോലി ചെയ്ത് നമ്മുടെ തന്നെ കൂലി വാങ്ങിച്ചു വരണം. ഇല്ല, നമ്മൾ ചക്കാത്ത് കഴിക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. ഒരിക്കലും ഇല്ല, ഒരിക്കലും രക്ഷപ്പെടാറില്ല. കാല് വീഴുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ഇതിൻ്റെ നിങ്ങളെ പോലെ കള്ളൻ ലോകത്ത് ആരുമില്ലാന്ന് കാലി പിടിക്കുമ്പോൾ